നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി നിർണായകം. മലപ്പുറം പരാമർശ വിവാദത്തിൽ വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിയും DGPയും രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചത് ചട്ടപ്രകാരമെന്ന് ഗവർണർ. മലപ്പുറം വിഷയം വീണ്ടും വീണ്ടും ചർച്ചയാവുകയാണ്. ഗവർണർ വിട്ടുകളയുന്ന ലക്ഷണമില്ല. മലപ്പുറം പരാമർശ വിവാദത്തിൽ വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിയും DGPയും രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചത് ചട്ടപ്രകാരമെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മറുപടി കത്തയച്ചു. മുഖ്യമന്ത്രി എന്തോ ഒളിക്കുന്നു എന്ന വിമർശനം ഉന്നയിച്ച കത്തിൽ രൂക്ഷമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാങ്കേതികത്വം പറഞ്ഞ് ക്രിമിനൽ പ്രവർത്തനം മറച്ചുവെക്കാനാകില്ലെന്നും ചീഫ് സെക്രട്ടറിയെയും DGPയെയും വിളിപ്പിച്ചത് ചട്ടപ്രകാരമാണെന്നും കത്തിൽ വ്യക്തമാക്കി. ഒപ്പം താൻ ചോദിച്ച കാര്യങ്ങൾ ബോധിപ്പിക്കാത്തത് ചട്ടലംഘനമായി ഭരണഘടനാ ബാധ്യത നിറവേറ്റാതായും കണക്കാക്കുമെന്നും ഗവർണർ പറയുന്നു. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശ വിവാദം രാജ്ഭവനിലെത്തി വിശദീകരിക്കണമെന്നായിരുന്നു ഗവർണറുടെ ആവശ്യം. 4 മണിക്ക് രാജ്ഭവനിലെത്താൻ ചീഫ് സെക്രട്ടറിക്കും DGPക്കും നിർദ്ദേശം നൽകി. സ്വർണ്ണക്കടത്തും ഹവാല പണവും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നത് അടക്കം ദ ഹിന്ദുവിൽ വന്ന അഭിമുഖത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഗവർണറുടെ നടപടി. ദേശവിരുദ്ധ പ്രവർത്തനം എന്താണെന്നും ദേശവിരുദ്ധർ ആരാണെന്നും അറിയിക്കണമെന്ന് ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനുള്ള വിശദീകരണം കിട്ടാതിരുന്നതിനെ തുടർന്നാണ് ഗവർണർ ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അറിയാതെ ഉദ്യോഗസ്ഥരെ ഗവർണർ വിളിപ്പിക്കുന്നത് ഏത് ചട്ടപ്രകാരമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. ഉദ്യോഗസ്ഥർ പോകേണ്ടതില്ലെന്നും തീരുമാനിച്ചിരുന്നു. അതേസമയം CPMമായി തെറ്റിയ MLA PV അൻവർ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സന്ദർശിച്ചു. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസിനുമെതിരെ ഉന്നയിച്ച പരാതികൾ കൈമാറി. സർക്കാരും ഗവർണറും തമ്മിൽ പുതിയ പോർമുഖം തുറന്ന ദിവസമായിരുന്നു അൻവറിന്റെ സന്ദർശനം. പോലീസിനെതിരെ പുറത്തുകൊണ്ട് വന്ന തെളിവുകൾ ഗവർണർക്ക് കൈമാറിയെന്ന് അൻവർ പറഞ്ഞു. ചില തെളിവുകൾ കൂടി കൈമാറുമെന്നും അൻവർ പറഞ്ഞു. LDFന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി പാർലമെന്ററി പാർട്ടി സെക്രട്ടറി TP രാമകൃഷ്ണൻ സ്പീക്കറെ അറിയിച്ചപ്പോൾ പ്രതിപക്ഷ ബെഞ്ചിലേക്കാണ് തന്റെ സീറ്റ് മാറ്റിയതെന്ന് അൻവർ പറഞ്ഞു. താൻ സ്വതന്ത്രനാണ്, പ്രതിപക്ഷത്തിരിക്കണമെന്ന് തീരുമാനിക്കാൻ TP രാമകൃഷ്ണനും സ്പീക്കർക്കും അവകാശമില്ലെന്നും അൻവർ പറഞ്ഞു. നിയമസഭ തുടങ്ങി 3 ദിവസമായിട്ടും അൻവർ സഭയിലെത്തിയിട്ടില്ല. ഗവർണർ വിളിച്ചിട്ടും DGPയെയും ചീഫ് സെക്രട്ടറിയും രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രി അയക്കാതിരുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ. സർക്കാർ ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പിണറായി വിജയനെ നടപടികൾ ജനാധിപത്യ വിരുദ്ധമാണ്. ഞങ്ങൾ വിശദീകരണം നൽകാൻ തയ്യാറല്ല എന്ന നിലപാടാണ് ചീഫ് സെക്രട്ടറിയെ കൊണ്ടും DGP കൊണ്ടും പിണറായി വിജയൻ എടുപ്പിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഭരണഘടനയുടെ തലപ്പത്തുള്ള ഗവർണർ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടും അത് നിഷേധിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണം. സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാടുകളും മലപ്പുറം ജില്ലയിൽ നിർബാധം നടക്കുന്നു എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ്. രാജ്യത്ത് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ ഫോൺ ചോർത്തൽ നടന്നിരിക്കുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു.